അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും നടപ്പിലാക്കാൻ വേണ്ടിയും ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ചില ആളുകളുണ്ട്. അവരിപ്പോൾ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാണ് നടക്കാറുള്ളത്. നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്, സ്വതന്ത്ര ചിന്തകരാണ്. അങ്ങനെ അവർ അവർക്ക് തന്നെ നൽകുന്ന ഒരുപാട് വിശേഷണങ്ങളുണ്ട്. എന്തോ ആകട്ടെ, ഇങ്ങനെ ഇസ്ലാം വിട്ടു പോയതിന് ശേഷം ഈ ആളുകൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങളെയുമൊക്കെ വിമർശനം എന്ന പേരിൽ കടുത്ത അധിക്ഷേപവും മൃഗീയമായ ആക്ഷേപവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവർ പടച്ചുവിടുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോടും ഇവരുടെ ആദർശങ്ങളോടും എതിരാകുന്നതാണോ എന്നു പോലും അവർ ആലോചിക്കുന്നില്ല. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇസ്ലാം മതം വിട്ടുപോയവരുടെ കൂട്ടത്തിൽ ശ്രീമതി ജാമിദയുമുണ്ട്. അവരെന്തോ വലിയ ഇസ്ലാമിക പണ്ഡിതയാണെന്നൊക്കെയാണ് അവരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില ആളുകളുമൊക്കെ വിശ്വസിക്കുന്നത്. കാരണം എന്തോ പുസ്തകമൊക്കെ എടുത്തു വെച്ചിട്ട് അറബിയിൽ നാലക്ഷരങ്ങൾ പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് ഒരു വിവരവുമില്ലാത്ത അനുയായികൾ തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. നമ്മളവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജാമിദ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒന്ന് രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു, ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയിൽ ജാമിദ അവകാശപ്പെടുന്നത്, ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണോ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടാണോ ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വലിയ വീഡിയോ ഇറക്കിയത്. ആരാണ് ഇസ്ലാമിക പണ്ഡിതൻ? റഫീഖ് സലഫിയാണ്. ഏതായാലും ജാമിദ പറയുന്നത് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണോ അതോ പബ്ലിക് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടോ നമ്മൾ അതോ വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചാൽ ഇനിയും പന്തിയല്ല എന്ന് മനസ്സിലായതുകൊണ്ടോ എന്താണെന്നറിയില്ല. ഇപ്പോൾ പൊതുവിൽ പെയിന്റടിക്കാർ പോലും ചില കാര്യങ്ങൾ സമ്മതിച്ചു തരുന്നു. പ്രവാചകന്റെ ദുർനടപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളല്ലോ, പ്രവാചകന്റെ ചര്യകളിൽ ഉടനീളം നമുക്ക് എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ എവിടെ നോക്കിയാലും അവർക്ക് കാണാൻ കഴിയുന്നത് ദുർനടപ്പ് മാത്രമാണ് എന്നാണ്. എന്നാൽ എന്താണ് ഈ ദുർനടപ്പ്? നിങ്ങളുടെ വീക്ഷണപ്രകാരം, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശപ്രകാരം എന്താണ് ഈ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ, പരസ്പരം സമ്മതമുണ്ടെങ്കിൽ ആരുമായും എങ്ങനെയും ശാരീരിക ബന്ധത്തിലും ലൈംഗിക ബന്ധത്തിലും അതല്ലാത്ത തരത്തിലുള്ള ബന്ധത്തിലുമൊക്കെ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് വാദിക്കുന്നവരല്ലേ സത്യത്തിൽ നിങ്ങൾ? നിങ്ങൾ സ്വതന്ത്ര ചിന്തകരല്ലേ? യുക്തിവാദികളല്ലേ? നിങ്ങൾക്ക് എന്താണ് ഈ ദുർനടപ്പ് എന്ന് പറയുന്നത്? അതാദ്യം ഒന്ന് വിശദീകരിക്കണ്ടേ? ദുർനടപ്പ് എന്ന് ഇവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അടിമ സ്ത്രീയായിരുന്ന മാരിയ ബീബിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതാണ് ഇവർ പറയുന്ന ദുർനടപ്പ്. അത് നിങ്ങളുടെ ഭാഷയിൽ ദുർനടപ്പാണോ ജാമിദ? ആണെങ്കിൽ അത് പറയൂ. പരസ്പരം സമ്മതത്തോടുകൂടി രണ്ടാളുകൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നത് ദുർനടപ്പാണെന്ന് പറയാൻ നിങ്ങൾക്കെന്ത് അവകാശമുണ്ട്? നിങ്ങൾക്കൊരവകാശവുമില്ല. എന്നിട്ട് പോലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യമാണെങ്കിൽ എല്ലാം ദുർനടപ്പ് എന്ന് വിധി എഴുതി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം പോലും നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ വിമർശിക്കുന്നത്. എന്തോ ആകട്ടെ, ഇവർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് അവരത് തുടരുന്നു എന്ന് മാത്രം. പക്ഷേ ഇവർക്ക് എന്തിനാണ് ഇസ്ലാമിൻ്റെ പേരിൽ വരുന്ന ഒരു വ്യക്തി ചൂട്ട് കാണിച്ചു കൊടുക്കുന്നത്? ഇവർ പറയുന്നത് കേൾക്കൂ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തൻ്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അവരല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹ ഹറാമുൻ അലിയ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്ത് പരിശോധിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക് വല്ലാഹു ഗഫൂർ റഹീം. ഓ പ്രവാചകരെ, ലിമ തുഹരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത്. എങ്ങനെയുണ്ട്? വഹാബി പുരോഹിതനായ റഫീഖ് സലഫി പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് കാണിച്ചുകൊണ്ടാണ് ജാമിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുർനടപ്പ് എന്ന പേരിൽ എന്തൊക്കെയോ വിമർശിക്കാൻ വന്നത്. എന്നിട്ട് പറയുന്നു ജാമിദ, പെയിന്റ് അടിക്കാൻ പറ്റാത്തത് കൊണ്ട്, പബ്ലിക് ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന്. ജാമിദ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലിപ്പ് കാണിക്കുന്നത്. സത്യത്തിൽ സൂറത്തു തഹരീം 66-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വചനം, അതിറങ്ങാനുള്ള കാരണം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് അവിടുത്തെ അടിമ സ്ത്രീയായ മാരിയത്തുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് ഹഫ്സ ബീവി കണ്ടുവരികയും ഹഫ്സ ബീവി ദേഷ്യപ്പെട്ടപ്പോൾ മാരിയത്തുമായി ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും ചെയ്ത കാരണത്തിലാണോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഒരു വിഷയം സ്ഥിരപ്പെടണമെങ്കിൽ അത് സ്വഹീഹായ പരമ്പരയിലൂടെ വന്നതായിരിക്കണം. അത് ഏതെങ്കിലും ഒരു തഫ്സീറിലുണ്ട് എന്നതുകൊണ്ടോ, എന്തെങ്കിലും ഒരു സംഭവം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ട് എന്നതുകൊണ്ടോ അത് ആധികാരികമാകുമെന്ന് നമ്മൾ ആരും പറയാറില്ല. മറിച്ച് അത് ആധികാരികമാകണമെങ്കിൽ സ്വഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടതാകണം. അത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് റഫീഖ് സലഫി ഇടക്കിടക്ക് പറയുന്ന കാര്യമാണ്. സ്വഹീഹല്ലാത്തതൊക്കെ തള്ളുന്ന വഹാബി പുരോഹിതൻ എന്തിനാണ് ജാമിദയെപ്പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ? ജാമിദ എന്ന് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാലും വിമർശിക്കും, ഇല്ലാത്തത് പറഞ്ഞാലും വിമർശിക്കും. പക്ഷെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വിമർശിക്കാൻ റഫീഖ് സലഫി എന്തിന് സൗകര്യം ചെയ്തു കൊടുത്തു? മറുപടി പറയേണ്ടത് റഫീഖ് സലഫിയാണ്. ഈ സംഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം അഥവാ മാരിയത്തു ബീവിയും ഹഫ്സ ബീവിയും ഒക്കെയായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ ആ സംഭവം സ്വഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടതാണോ? അല്ല. ഞാൻ പറയുന്നത് വെറുതെയല്ല, പെയിന്റടിയാണ് എന്നൊക്കെ പറഞ്ഞ് ജാമിദയ്ക്ക് പരിഹസിക്കാം, പക്ഷേ റഫീഖിന് പരിഹസിക്കാൻ കഴിയുമോ? കാരണം ഇമാം നവവി റഹിമഹുള്ള അവിടുത്തെ ശറഹു മുസ്ലിം എടുത്തു നോക്കിക്കോളൂ. എന്താണ് ഇമാം നവവി റഹിമഹുള്ള പറയുന്നത്? 66-ാമത്തെ അധ്യായമായ സൂറത്തു തഹ്രീമിന്റെ 1-ാമത്തെ വചനം അവതരിച്ചത് അത് തേനിന്റെ കഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ജാമിദ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ആളുകൾ പറയുന്നുണ്ട് എന്ന്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച സംഭവം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചു, ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അങ്ങ് മഗാഫീർ കുടിച്ചിട്ടുണ്ടോ, പനങ്കള് കുടിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ തേൻ കുടിച്ചു, എന്തോ ഒരു ദുർഗന്ധം വരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗന്ധമാണ് തേനിനുള്ളതെങ്കിൽ ഇനി ഞാനത് ഉപയോഗിക്കില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞപ്പോൾ
അള്ളാഹു അനുവദിച്ച ഒരു ഭക്ഷണത്തെ എന്തിനാണ് നബിയെ അങ്ങ് നിഷിദ്ധമാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വചനം അവതരിച്ചു. ഇതാണ് യഥാർത്ഥ സംഭവം. ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, കമാ അന്ന സ്വഹീഹ ഫീ സബബി നുസൂലിൽ ആയ, ഈ പറയപ്പെട്ട ആയത്തിന്റെ അവതരണ കാരണം, അന്നഹ ഫീ ഖിസ്സത്തിൽ അസ്വൽ, അത് തേനുമായി ബന്ധപ്പെട്ട കഥയിൽ വന്ന കാര്യമാണ്. ലാ ഫീ ഖിസ്സത്തി മാരിയ, മാരിയയുടെ ഖിസ്സയിൽ പെട്ടതല്ല. അൽ മർവിയ്യു ഫീ ഗൈരി സ്വഹീഹൈനി, സ്വഹീഹൈനിയിൽ വരാത്ത ഒരു റിപ്പോർട്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യാത്ത മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. വലം തഅ്തി ഖിസ്വതു മാരിയ മിൻ തരീഖിൻ സ്വഹീഹിൻ, മാരിയയുടെ ഈ സംഭവം സ്വഹീഹായ ഒരു വഴികളിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. പറയുന്നത് ഇമാം നവവി റഹിമഹുല്ലയാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട്, ഇമാം നസായി പറഞ്ഞു ഈ തേനിൻ്റെ സംഭവം അത് വളരെ സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതും ഇമാം നവവി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇനി ഇബ്നു കസീർ വേണോ? ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്തു വായിച്ചു നോക്കൂ. ഈ ഒന്നാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി പല കാര്യങ്ങൾ പറഞ്ഞിട്ട് വസ്വഹീഹു അന്നദാലിക ഫീ തഹ്രീമിഹിൽ അസൽ, സ്വഹീഹായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേനിനെ നിഷിദ്ധമാക്കി എന്ന വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. കമാ ഖാലൽ ബുഖാരിയു ഇൻദ ഹാദിഹിൽ ആയ, ഇമാം ബുഖാരി ഈ ആയത്തിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതുപോലെ എത്ര വ്യക്തമായി ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും സ്വഹീഹല്ലാത്ത ഒരു കഥ എടുത്തിട്ട് എന്തിനാണ് റഫീഖ് സലഫി ജാമിതയെപ്പോലെയുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത്? നിങ്ങളും ജാമിതയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണോ? പല വിഷയത്തിലും എനിക്ക് ആ സംശയം ഉണ്ടായിട്ടുണ്ട്, പലതും ഞാൻ ചോദിച്ചിട്ടുണ്ട്, താങ്കൾ മിണ്ടിയിട്ടില്ല. താങ്കൾ ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വലിയ പണ്ഡിതനാണ് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയോ പറയാറുണ്ടല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെട്ട ആയത്ത് അത് മാരിയത്തു ബീവിയുടെ കാര്യത്തിൽ അവതരിച്ചതാണ് എന്ന് സ്വഹീഹായ വല്ല പരമ്പരയിലൂടെയും സ്ഥിരപ്പെട്ടതാണോ? അല്ലല്ലോ. പക്ഷേ നിങ്ങൾക്കറിവില്ലാത്തതുകൊണ്ടോ എന്തോ എനിക്കറിയില്ല, നിങ്ങളത് പറഞ്ഞു, ജാമിത അത് ആയുധമാക്കി. ഇനി ജാമിതയോട് പറയാനുള്ളത്, നിങ്ങൾ വലിയ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിമുകളും അങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെയാണല്ലോ. എന്നാൽ നിങ്ങളുടെ ധാർമ്മികതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാരിയ എന്ന അടിമ സ്ത്രീയുമായി മാരിയയുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണോ ശരിയാണോ? വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.